ഒപ്പം ഇരിക്കുന്ന പ്രിയപ്പെട്ട സ്വപ്ന സുരേഷ്, പ്രിയപ്പെട്ട വിനോദ് സാർ, പ്രിയപ്പെട്ട സുശീല കുഞ്ഞമ്മക്കുറുപ്പ്, ഈ മൂന്ന് പേരും അയച്ച ആളുകൾ മഹാത്മാ ജനസേവന കേന്ദ്രത്തിൽ ഏറെ സന്തോഷത്തോടു കൂടി കഴിയുന്നു. പ്രിയപ്പെട്ട സ്വപ്ന സുരേഷ് വാർഡ് മെമ്പറായിരുന്ന കാലഘട്ടത്തിൽ ഒരു ക്യാൻസർ പേഷ്യന്റ് എനിക്ക് തന്നിട്ടുണ്ട്, ഓർമ്മയുണ്ടോന്ന് അറിയില്ല. പന്തളത്തായിരുന്നു, പന്തളത്തൊന്ന് കിട്ടിയതാണ് അവസാനം. പിന്നെ ഇടപെട്ടായിരുന്നു മരണപ്പെട്ടപ്പോഴൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളത്, ഓർമ്മയില്ല. അപ്പുറത്തായിരുന്നു, അപ്പുറത്തതാണ്. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും തീർച്ചയായും ഒരുപാട് ഓർമ്മകളുള്ള ഒരു മണ്ണും കൂടിയായിരുന്നു. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ വേദിയിൽ വന്നു സംസാരിച്ചിരുന്നു. പ്രിയപ്പെട്ട നൂറാണന്മാർക്കുന്ന എൻ്റെ സഹോദരന്മാരുടെ ആഘോഷവുമായി ബന്ധപ്പെട്ടാണ് ഈ വേദിയിൽ സംസാരിച്ചത്. അന്ന് ഞാൻ ഓർക്കുന്നു, പണ്ടൊരിക്കലെ അഞ്ചു കുഞ്ഞുങ്ങളുമായ ഒരു അമ്മ ഈ പരബ്രഹ്മത്തിന്റെ ചുറ്റും അലഞ്ഞു നടന്നൊരു സമയമുണ്ട്. ആ അഞ്ചു കുഞ്ഞുങ്ങളെയും ആ അമ്മയും കുട്ടിയും നൂറിനാട് എസ് ഐ ആയിരുന്ന ബിജു സാർ അന്ന് ഞങ്ങളെ ഏൽപ്പിച്ചത്. എന്നാൽ കുഞ്ഞുങ്ങളൊക്കെ വളർന്ന് വലിയ നിലയിലെത്തി ഡിഗ്രി വിദ്യാഭ്യാസമൊക്കെ നേടിയവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പേരൊന്നും എടുത്ത് പറയുന്നില്ല. അങ്ങനെ ഈ എൻ്റെ ഓർമ്മയിൽ പറഞ്ഞലത്ത് നിന്നും അതുപോലെ തന്നെ നൂറനാട് പാനമേൽ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും നിരവധി ആളുകളെ കൊണ്ടുപോയി സംരക്ഷിക്കുവാനുള്ള സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതാണ് ഞാൻ ഈ മണ്ണിൽ വന്നപ്പോഴേ എൻ്റെ ഒരു സന്തോഷം. ഞാൻ പറഞ്ഞതുപോലെ എത്ര ജന്മങ്ങൾ നമ്മളുടെ പൂർവികർ, നമ്മളുടെ മാതാപിതാക്കൾ എത്ര പേർ ചോര ചെയ്തിയ മണ്ണിൽ ഇന്ന് ഈ സമാധാനം സൃഷ്ടിക്കുവാൻ നിങ്ങൾ ഈ സമൂഹം ഉണ്ടാക്കിയെടുത്ത, അത് എന്തായാലും പറയുക, മത സൗഹാർദ്ദമാണ് ഞാൻ പറയുന്നത്. മനുഷ്യൻ്റെ ഏറ്റവും ഹൃദയസ്പന്ദനങ്ങൾ ചേർത്ത് വെക്കുന്ന ഒരു വികാരമാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറെ സന്തോഷമുള്ളത് ഇന്ന് ഈ പരബ്രഹ്മ ചൈതന്യ പുരസ്കാരം, അത് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് എനിക്ക് എന്നിലേക്ക് വന്നത്. അത് അറിയിക്കുവാനായി പ്രിയപ്പെട്ട ഈ ക്ഷേത്രസമിതി പ്രസിഡന്റും ഈ ചടങ്ങിൻ്റെ അധ്യക്ഷനായ രാധാകൃഷ്ണൻ സാറും സെക്രട്ടറി കൂടി എൻ്റെ സ്ഥാപനത്തിൽ വന്നിരുന്നു. അതിന് മുമ്പ് അവരെപ്പോഴൊക്കെയോ വന്ന് ഈ സ്ഥാപനം കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഞാൻ അതൊന്നും അറിഞ്ഞിരുന്നില്ല. വന്ന് ഞാൻ ആ സ്ഥലത്തില്ലായിരുന്നു. ഞാൻ സ്ഥാപനത്തിലേക്ക് പലചരക്ക് വാങ്ങുവാൻ കായംകുളത്തെ മാർക്കറ്റിൽ നിൽക്കുന്ന സമയത്താണ് എൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഇങ്ങനെയൊരു ആദരവ് നൽകുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഞാൻ തിരിച്ചൊറ്റ വാക്കേ പറഞ്ഞോളൂ. സാർ, എന്നെ വീണ്ടും ഒരു ചുമതല ഏൽപ്പിക്കുകയാണ് നിങ്ങൾ. എന്നാൽ ഞാൻ എഴുതിയിരുന്നു എൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ, ഞാൻ എഴുതിയിരുന്നു ഞാൻ ഏറ്റെടുക്കുന്നത് ഇന്ന് വാങ്ങാൻ പോകുന്നത് ഒരു പുരസ്കാരമല്ല, പകരം ഒരു ഉത്തരവാദിത്തമാണ്. ഞാൻ ഇന്നലെ വരെ ചെയ്തിരുന്ന ഓരോ പ്രവൃത്തിയും അതെന്റെ സ്വന്തം ഇഷ്ടത്തിൽ ചെയ്തതാണെങ്കിൽ ഇന്ന് സർവ്വതിനെയും ഒന്നിപ്പിക്കുന്ന പരബ്രഹ്മത്തിൻ്റെ ദൗത്യം ഞാൻ ഏറ്റെടുക്കേണ്ടിയിരിക്കുകയാണ്. അത് എന്നിൽ കൂടുതൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങളായി മാറുകയാണ്. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. അവരോട് ഞാൻ പറഞ്ഞ വാക്കുകളും അത് തന്നെയാണ്. സാർ, ഇനി ഞാൻ കുറെ കൂടെ ചുമതലകൾ നിർവഹിക്കേണ്ടി വരികയാണല്ലോ എന്നുള്ളതാണ്. സർവവും എവിടെ നിന്ന് ഉത്ഭവിക്കുന്നുവോ സർവവും അവിടെ ലയിക്കുന്നു എന്ന പരബ്രഹ്മ തത്വം നന്നായി മനസ്സിലാക്കി തന്നെയാണ് ഞങ്ങൾ ഓരോരുത്തരും ജീവിതത്തിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു, എനിക്ക് മുമ്പേ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് വലിയ അത്ഭുതം തോന്നി, എത്ര വലിയ പ്രഗത്ഭരായ ആളുകളാണ് ഈ പരബ്രഹ്മ ചൈതന്യ പുരസ്കാരം ഏറ്റുവാങ്ങിയത്. അടൂരിനെ പോലുള്ള, അടൂർ ഗോപാലകൃഷ്ണനെ പോലുള്ള, ഐ എൻ വിജയനെ പോലുള്ള വളരെ വളരെ വ്യക്തിഗതമായ കഴിവുകളുള്ള ആളുകൾ ഏറ്റുവാങ്ങിയ ആ പുരസ്കാരം, വെറും സാധാരണക്കാരിൽ സാധാരണക്കാരായ നിങ്ങളിൽ ഒരാൾ മാത്രമായ നിങ്ങളെ പോലുള്ള നൂറുകണക്കിന് ആളുകളുടെ സഹായം കൊണ്ട് മാത്രം കുറെ ആളുകൾ നോക്കാൻ കഴിയുന്ന എന്നെ പോലും സാധാരണക്കാരുടെ കൈകളിലേക്ക് ഇതെത്തിയെങ്കിൽ ഒരു പക്ഷേ ഈ നാടിൻ്റെ അല്ലെങ്കിൽ ആരുടെയൊക്കെയോ പ്രാർത്ഥനയുടെ വലിയൊരു ഫലമായി മാത്രമാണ് എനിക്കതിനെ കാണുവാൻ കഴിയുന്നത്. ഒരിക്കലും എനിക്കിതിൽ അഹങ്കരിക്കുവാനോ എനിക്കിതിൽ സന്തോഷിക്കുവാനോ കഴിയില്ല. കാരണം എനിക്ക് കിട്ടിയിരിക്കുന്ന ഈ ഉത്തരവാദിത്വം ഒരു പക്ഷെ അവർക്കൊക്കെ അവരുടെ കഴിവിന് കിട്ടിയ അംഗീകാരമാണെങ്കിൽ എനിക്ക് ഈ നാട് നൽകുന്ന ഉത്തരവാദിത്വമാണ് ഈ അവാർഡെന്ന് ഞാൻ തീർച്ചയായും വിലയിരുത്തുന്നു. അതിലൊക്കെ ഉപരിയായിട്ട് ഞാൻ മനസ്സിലാക്കിയാണ് ഓരോ സ്ഥലങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ കാണുമ്പോൾ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായി നൂറിനാട് പരബ്രഹ്മ ക്ഷേത്രം ചെയ്തു വരുന്ന പ്രവർത്തനങ്ങൾ ഞാൻ കണ്ടു. നിങ്ങളുടെ ബ്രോഷറിൽ കണ്ടൊരു കാര്യമാണ് കടാക്ഷം.
ഈ നാട്ടിലെ ഈ നാടിനെ സംരക്ഷണം നൽകുന്ന ഈ പരബ്രഹ്മം, അതായത് ഈ നാടിന് എവിടേക്കാണോ ഈശ്വരന്റെ കരങ്ങൾ എത്തേണ്ടത്, ആ 16 കരങ്ങളിലേക്കും ഈ കമ്മിറ്റികൾ അവരുടെ കരങ്ങൾ എത്തിക്കുകയാണ്. ഈശ്വരന്റെ കരങ്ങളായി പ്രവർത്തിക്കുകയാണ്. വീണ് കിടക്കുന്നവർ സ്വാന്തനമേകാൻ, രോഗിയായി കിടക്കുന്നവർ ചികിത്സയേകാൻ, വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾക്ക്, ഞാൻ പ്രിയപ്പെട്ട സാർ പ്രസംഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക, എന്നാൽ സ്കൂളിന്റെ കാര്യം ഇവിടെ പറഞ്ഞത് വിഷ്ണു സാർ പറഞ്ഞത് ഞാൻ ശ്രദ്ധിക്കുകയുമായിരുന്നു. വിദ്യാഭ്യാസം നൽകണമെന്ന് വളരെ പ്രത്യേകമായി തന്നെ തീരുമാനമെടുത്ത ഈ ഒരു ബ്രഹ്മസ്ഥാനത്ത് ഞാൻ ഏത് വാക്കുകൾ കൊണ്ടാണ് ആദരിക്കേണ്ടതെന്ന് അറിയില്ല. തീർച്ചയായും വയ്യാതെ കിടക്കുന്നവർക്ക് സഹായം നൽകുവാനും, തീർച്ചയായും വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസം ധനസഹായം നൽകാൻ വരെ ഈ സംഘടന തയ്യാറി, ഈ പ്രസ്ഥാനം, ഈ ക്ഷേത്രം തയ്യാറായിരിക്കുകയാണ്. ശരിയാണ്, ക്ഷേത്രം എന്നാൽ ഒരു വൃത്തമാണ്, നാം കൂടിച്ചേരുന്ന വൃത്തം. ആ വൃത്തത്തിനുള്ളിൽ നാം നമ്മളുടെ പച്ചക്കളെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് ഈശ്വരന്റെ ലക്ഷ്യം. ഇവിടെയുള്ള ഈശ്വരന്റെ രൂപമില്ല, ഭക്തന്റെ മനസ്സിലുണ്ടാകുന്ന വികാരമാണ് രൂപമെന്ന് ചിന്തിക്കുന്ന പരബ്രഹ്മ സിദ്ധാന്തം തന്നെയാണ് മനുഷ്യകുലത്തിന് ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ആവശ്യമായി മാറുന്നത്. കൂടെയുള്ളവരുടെ ജാതിയും മതവും നോക്കാതെ, കൂടെയുള്ളവരുടെ നിറം നോക്കാതെ, കൂടെയുള്ളവരുടെ വിദ്യാഭ്യാസം നോക്കാതെ അവനെ ചേർത്തു പിടിക്കാൻ കഴിയുമ്പോൾ മാത്രമാണ് പരബ്രഹ്മത്തിന് ചൈതന്യം ഉണ്ടാവുക. ആ ചൈതന്യം എതിർവാൻ നിങ്ങൾ ഓരോരുത്തർക്കും കഴിയട്ടെ, ഈ 16 കരയിലുള്ളവർക്കും കഴിയട്ടെ, അത് ഈ ലോകത്തിന് മുഴുവൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഞാൻ ഒന്ന് ഉറപ്പിച്ചു പറയുകയാണ്, എനിക്ക് ഇതുവരെ കഴിഞ്ഞില്ല, പക്ഷേ ഒരു അല്പഖേദത്തോടുകൂടി ഞാൻ പറയുകയാണ്, ഈ കടാക്ഷം പദ്ധതി എന്നെ കൂടെ പങ്കെടുപ്പിക്കണം. എന്റെ ഒരു സഹായവും മഹാത്മാ ജനസേവന കേന്ദ്രത്തിന്റെ സഹായം കൂടി ഈ പ്രസ്ഥാനത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നു. തുടർന്നുള്ള എല്ലാ വർഷങ്ങളിലും അത് നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായും എന്റെ ഒരു സഹായധനം അതിനായി നാളെ തന്നെ എന്റെ പ്രവർത്തകരിൽ എത്തിച്ചു തരും എന്ന് ഞാൻ അറിയുകയാണ്. അത് നിങ്ങൾ നല്ല കാര്യങ്ങൾക്ക് വിനിയോഗിക്കൂ. തീർച്ചയായും എനിക്ക് വരുമാന മാർഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു കടയൊക്കെ നടത്തുന്നുണ്ട്. ഈ മഹാത്മാ ജനസേവന കേന്ദ്രം നടത്തുന്നത് കൂടാതെ ഒരു കടയൊക്കെ നടത്തി. അതിൽ ആ കട നടത്തുന്നത് വെറുതെ നടത്തുമല്ലോ കേട്ടോ. അത് ഗ്രേറ്റ്മാ എന്ന് വെച്ചാൽ മഹത്തായ അമ്മ എന്നാണ് അർത്ഥം. ഗ്രേറ്റ്മാ, ആ അമ്മയുടെ ആശയമാണ് ഞങ്ങൾ. അവിടെ കഴിയുന്ന ഓരോ അമ്മമാരും തങ്ങളുടെ കഴിവ് ഉപയോഗിച്ച് ചെയ്തെടുക്കുന്ന കരകൗശല വസ്തുക്കളെ, സാമ്പ്രാണികളെ, മെഴുകുതിരികളെ, ആ മുളക് പൊടി, മല്ലിപ്പൊടി ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ എങ്ങനെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ കടകളിൽ കൂറും. ഇവിടെയൊക്കെ ഞങ്ങളുടെ കടകളിൽ, പല കടകളിൽ ഞങ്ങളുടെ സാധനങ്ങളുണ്ട്. ഗ്രേറ്റ്മാ ഫുഡ് പ്രൊഡക്ഷൻ എന്നാണ് അതിന്റെ പേര്. അത് കൊണ്ടുവന്ന് വിപണനം ചെയ്ത് കിട്ടുന്ന വരുമാനം കൂടി ഉപയോഗിച്ചാണ് ഞങ്ങൾ ഈ പാവങ്ങളായ അച്ഛനമ്മമാരെ നോക്കുന്നത്. അപ്പൊ തീർച്ചയായും നിങ്ങൾ ഇവിടെ സമാഹരിച്ചിരിക്കുന്ന ഈ തുകയ്ക്ക് ഒരുപാട് വാല്യൂ ഉണ്ട്. കാരണം ഞാൻ പലപ്പോഴും പറയും, ഈ സ്കൂളുകളിലെ കുഞ്ഞുങ്ങൾ അവരുടെ ആ സ്കൂളുകളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് വഞ്ചി കുട്ടികളാണ് കൂടുതൽ, കൊച്ചു വഞ്ചികളൊക്കെ വരും. അപ്പൊ അത് പൊട്ടിക്കുമ്പോൾ ചിലപ്പോൾ അത് 100 രൂപ കാണും, 500 രൂപ കാണും, 1000 രൂപ കാണും, ചിലപ്പോൾ 30 രൂപ കാണും, ചിലപ്പോൾ 50 രൂപ കാണും. പക്ഷെ അത് പൊട്ടിക്കുമ്പോൾ ഞാൻ എന്റെ പ്രവർത്തകരോട് പറയും, വളരെ സൂക്ഷിക്കണം, അത് അമൂല്യമാണ്. അവരുടെ സ്വപ്നങ്ങളാണത്, അവരുടെ സന്തോഷങ്ങളാണത്, അവരുടെ ഇഷ്ടങ്ങളാണത്. ആ വഴിയെ നടന്നു പോകുമ്പോൾ ആ കടയിൽ കാണുന്ന വള കാണുമ്പോൾ അതിനകത്തുനിന്ന് ആ 1 രൂപ എടുക്കാൻ ആ കുഞ്ഞിന്റെ മനസ്സ് തോന്നാറുണ്ട്. നല്ല മധുരമുള്ള മിഠായി കാണുമ്പോൾ അത് തിന്നാനുള്ള ആഗ്രഹം തോന്നാറുണ്ട്. പക്ഷെ അതൊക്കെ മാറ്റിവെച്ച് സ്വന്തം വഞ്ചിയിൽ നിക്ഷേപിച്ചത് ഈ പാവങ്ങൾക്ക് വേണ്ടി, അഗതികൾക്ക് വേണ്ടി കൊണ്ടു കൊടുക്കുമ്പോൾ അതിന്റെ വാല്യൂ എത്ര വലുതാണ് എന്ന് പറഞ്ഞ പോലെ, പ്രിയപ്പെട്ട ഈ പ്രവർത്തകർ, ഈ ഭക്തജനങ്ങൾ തങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ മാറ്റിവെച്ച് ഈ പരബ്രഹ്മ സന്നിധിയിൽ അർപ്പിച്ച കാണിക്കയുടെ ഒരു വീതമാണ് ഞാൻ നിങ്ങളിൽ നിന്ന് ഇന്ന് കൈനീട്ടി സ്വീകരിച്ചിരിക്കുന്നത്. അത് എനിക്ക് പണമായി കാണാൻ കഴിയില്ല, അതൊരിക്കലും പണമല്ല. അതിൽ നിന്നൊരാ ഒരു രൂപ പോലും അനാവശ്യ കാര്യത്തിൽ എനിക്ക് ചെലവഴിക്കാൻ സാധ്യമല്ല. കാരണം എന്താണ്? അത് പരബ്രഹ്മ ചൈതന്യമാണ്. ഞാൻ ഉറപ്പു തരുന്നു, 100 കണക്കിന് വയോജനങ്ങൾ, പേരറിയില്ലാത്ത, നാടറിയില്ലാത്ത കുറേ മനുഷ്യർ ഞങ്ങൾക്കൊപ്പം കഴിയുന്നു. ഞാൻ എന്റെ പ്രവർത്തകരോട് പറയും, ഈ ഇരിക്കുന്ന മനുഷ്യരാരും ഭിക്ഷാടകരല്ല. ഈ മനുഷ്യരാരും വയോജനങ്ങളോ അഗതികളോ ഉപേക്ഷിക്കപ്പെട്ടവരോ അല്ല. ആ മനുഷ്യർക്കിടയിലാണ് ഈശ്വരൻ ഉള്ളത്. ഈശ്വരൻ ഏത് രൂപത്തിലും വരും, അതല്ലേ ഈ പരബ്രഹ്മ സിദ്ധാന്തം? ഈശ്വരൻ ഏത് രൂപത്തിലും നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരും. നിങ്ങളുടെ മുമ്പിലേക്ക് ഈശ്വരൻ ചിലപ്പോൾ ഒരു ഭിക്ഷാടകന്റെ രൂപത്തിൽ വരാം, ഒരു വാർദ്ധക്യമുള്ള മനുഷ്യന്റെ രൂപത്തിൽ വരാം, ഒരു വികലാംഗന്റെ രൂപത്തിൽ കടന്നു വരാം, ഒരു കൊച്ചു കുഞ്ഞിന്റെ രൂപത്തിൽ കടന്നു വരാം, ഒരു പക്ഷിയുടെയോ മൃഗത്തിന്റെയോ രൂപത്തിൽ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരാം. ഏത് രൂപത്തിൽ വന്നാൽ സ്വീകരിക്കുവാനാണ് ഈ അമ്പലമില്ലാത്ത ഒരാത്രയും സൂക്ഷിക്കുന്നത്. അത് തന്നെയാണ് ഞങ്ങളുടെ ഈ ആശയം.
ഈ മനുഷ്യൻ ഒരു പക്ഷേ ഈശ്വരനെ നമുക്ക് നമ്മൾ നമ്മളുടെ കുഴപ്പമാണ്, നമ്മുടെ മനസ്സിന്റെ ചിന്താഗതിയാണ് ഈശ്വരനെ ഇങ്ങനെ കുറെ തിളക്കമുള്ള വസ്തുക്കൾ അഴിച്ചു കാണുന്നത് കാണുന്നത് നമ്മുടെ ആഗ്രഹമാണ്. ഈശ്വരനെ ഇങ്ങനെ കുരിശിൽ തേർച്ച കാണുന്നത് നമ്മുടെ ആഗ്രഹമാണ്. ഈശ്വരനെ ഇങ്ങനെ ചന്ദ്രക്കലയിൽ കാണുന്നത് നമ്മുടെ ആഗ്രഹങ്ങളാണ്. അത് മനുഷ്യന്റെ ആഗ്രഹങ്ങളാണ്, അതല്ല ഈശ്വരൻ. ഈശ്വരൻ എന്ന് പറയുന്നത് നാം ആഗ്രഹിക്കുന്ന രൂപത്തിൽ കാണാൻ സാധിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഈശ്വരന്റെ രൂപം അതല്ല. ഈശ്വരൻ ഏത് രൂപത്തിൽ നമ്മുടെ മുമ്പിലേക്ക് വരാം? തീർച്ചയായും ആ വരുന്ന മനുഷ്യൻ ഈശ്വരനായിരിക്കാം. ആ മനുഷ്യനെ സ്വീകരിക്കുന്നതിൽ അപാകത സംഭവിച്ചാൽ, ആ മനുഷ്യന് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നതിൽ അപാകത സംഭവിച്ചാൽ, ആ മനുഷ്യന് ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നതിൽ പരാതി സംഭവിച്ചാൽ, അത് നാം ദൈവചൈതന്യത്തോട് ചെയ്യുന്ന തെറ്റാണ്. അതുകൊണ്ട് തന്നെ ആ മനുഷ്യർക്കിടയിൽ ദൈവമുണ്ട്. നിങ്ങൾ നൽകുന്ന ഓരോ പിടി ആഹാരവും ഈശ്വരൻ കഴിക്കുന്നു, രുചിക്കുന്നു. ഓർക്കുക, നിങ്ങളുടെ വീടിന്റെ ഭാഗത്തിൽ ഒരു ഭിക്ഷാന്തിക്ക് വന്ന് നിന്ന് കഴിഞ്ഞിട്ടും ഒപ്പ ഭിക്ഷക്കാരെ ഇറങ്ങിപ്പോയി ഇവിടെ നിന്ന് തരാനില്ലാന്ന് പറയുമ്പോൾ ഓർക്കുക, അതൊരു പക്ഷേ നമ്മുടെ ചൈതന്യമാണ് വന്ന് നിൽക്കുന്നതെങ്കിലും അറിയുമോ? ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി ആട്ടരുത്, ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി ആക്ഷേപിക്കരുത്, ഒരു മനുഷ്യനെയും മുഖത്ത് നോക്കി അപമാനിക്കരുത്, ഒരു മനുഷ്യനെ ക്രിറ്റിസൈസ് ചെയ്യാൻ ശ്രമിക്കരുത്. കാരണം എന്താണ്? ആ രൂപം മാത്രമേ മനുഷ്യനുള്ളൂ, അവന്റെ ഉള്ളിൽ വസിക്കുന്നത് പരബ്രഹ്മമാണ്. ഇന്ന് ഇവിടെ കമ്പനിക്കാരായിരിക്കുന്ന പ്രിയപ്പെട്ട ഈ പ്രസിഡന്റിന്റെ മനസ്സിലും ശരീരത്തിലും ഞാൻ കാണുന്നത് പരബ്രഹ്മ ചൈതന്യമാണ്. ഇതിന്റെ സെക്രട്ടറിയിൽ കാണുന്നത് പരബ്രഹ്മ ചൈതന്യമാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ വിശിഷ്ട വ്യക്തികളും ഞാൻ കാണുന്നത് ആ ചൈതന്യത്തെയാണ്. തീർച്ചയായും ഈശ്വരൻ മനുഷ്യരൂപത്തിൽ തന്നെയാണ് ജനിച്ചു വളർന്ന് നമ്മോടൊപ്പം കഴിയുന്നത്. നമുക്കൊപ്പമുണ്ട്. ഒരുപക്ഷെ ഈ നിങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും ഈശ്വരൻ ഇരിക്കുന്നതാവാം. ആ പരബ്രഹ്മ ചൈതന്യം നിങ്ങൾക്കിടയിൽ ഇരിപ്പുണ്ട്. നിങ്ങൾ അറിയുന്നില്ല. നിങ്ങൾ തൊട്ടടുത്തിരിക്കുമ്പോൾ മറ്റു പുറകിലിരിക്കുന്ന ആളെ കാണാത്ത രീതിയിൽ നിങ്ങൾ മറിഞ്ഞിരിക്കണ്ട. കാരണം നമുക്ക് വിലപ്പെട്ട മനുഷ്യനാണ്, വിലപ്പെട്ട ഈശ്വരനാണ്, വിലപ്പെട്ട പരബ്രഹ്മ ചൈതന്യമാണ് നമ്മുടെ തൊട്ടുപിന്നിലിരിക്കുന്നുള്ള തിരിച്ചറിവോടുകൂടി ഓരോ മനുഷ്യനെയും നമ്മൾ കാണാൻ തുടങ്ങിയാൽ തീരും നമ്മുടെ പകയും വിദ്വേഷവും പിണക്കവും ഒക്കെ അവിടെ തീരും. ഈ ഒരു കാഴ്ചപ്പാട്, അത് മാത്രമാണ് എന്നെ പോലെ ഒരാൾക്ക് ഇങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തെ നയിച്ചുകൊണ്ട് പോകാൻ സാധിക്കുന്നത്. ഒരു നേരത്തെ ആഹാരത്തിനായി മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വന്നിട്ടുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി തെരുവിലേക്ക് എത്തപ്പെട്ടിട്ടുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. മറ്റുള്ളവരുടെ സഹായം കൊണ്ട് മാത്രം പഠിച്ച്, മറ്റുള്ളവരുടെ സഹായം കൊണ്ട് മാത്രം നല്ല വസ്ത്രങ്ങൾ ധരിച്ച് ഇന്ന് ഈ സമൂഹത്തിന് മുമ്പിലേക്ക് എത്തിയ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്കിടയിലേക്ക് വരാൻ ഒരു മടിയുമില്ല. ഞാൻ നിങ്ങൾ ഒരാൾ മാത്രമാണ് എന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ട്. മറ്റു കഴിവുകൾ ഒന്നും എന്റെ മുമ്പിലില്ല. എന്നോടൊപ്പം സഹപ്രവർത്തകരായ ശ്രീ മല്ലികാ രാമകൃഷ്ണൻ, ശ്രീ അനിൽ പി ജോളി ഒക്കെ കുറച്ചു മുമ്പേ എന്നെ ഇവിടെ കാണുകയും വിളിക്കുകയും കൈകാണിക്കുകയും ഒക്കെ ചെയ്തു. എത്രയോ വർഷങ്ങൾ അവരോടൊക്കെ ഒപ്പം ഞാൻ ഉണ്ടായിരുന്നു. എന്റെ മുമ്പിൽ എന്റെ കുറെ പ്രവർത്തകരിപ്പുണ്ട്. അവരുടെ അഹോരാത്രമുള്ള കഷ്ടപ്പാടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുവാൻ സംസാരിക്കുവാൻ എനിക്ക് ഈ അവസരം ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് വ്യക്തിപരമായ കഴിവുകളില്ല. ആരുടെയോ സഹായം കൊണ്ട്, ആരുടെയോ പ്രാർത്ഥന കൊണ്ട്, ആരുടെയോ ആവശ്യം കൊണ്ട് മാത്രം സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരാളാണ് ഞാൻ. കഴിഞ്ഞ ദിവസം ഒരു സ്കൂളിൽ സംസാരിച്ചുമ്പോൾ ഞാൻ ചോദിച്ചു, കുഞ്ഞുങ്ങളെ ആർക്കെങ്കിലും എന്നെ നേരിട്ടറിയാമോ? ഇല്ല, അവർക്കാർക്കും എന്നെ നേരിട്ടറിയില്ല. പക്ഷെ എനിക്കൊപ്പം ഇരിക്കുന്ന കലാകാരന്മാരെല്ലാം അവർക്കറിയാം. അവർ കവിത ചൊല്ലുന്നത് അവർ കേട്ടിട്ടുണ്ട്, പാട്ട് പാടുന്നത് അവർ കേട്ടിട്ടുണ്ട്, അവർ അഭിനയിക്കുന്നത് കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട സാറിനെ പോലെ സുഹൃത്തുക്കളാകാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഞങ്ങളൊക്കെ അറിയേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എന്നെ ആവശ്യമാകുന്ന സമയത്ത് മാത്രമേ നിങ്ങൾ ചിലപ്പോൾ എന്നെ തിരിച്ചറിയാൻ സാധ്യതയുള്ളൂ. അപ്പോൾ മാത്രമേ നിങ്ങൾ എന്റെ ഫോൺ നമ്പർ അന്വേഷിക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ മാത്രമേ നിങ്ങൾ എന്നെ അന്വേഷിക്കാനും കാണാനും സാധ്യതയുള്ളൂ. ദുഃഖമില്ല, വിഷമമില്ല. അതാണ് ആവശ്യം. ആവശ്യമാണ് പ്രധാനം. ആ ആവശ്യങ്ങൾ നമ്മുടെ സമൂഹത്തിന് ഒരിക്കലും ഉണ്ടാവാതിരിക്കട്ടെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം സ്വന്തം വീട്ടിൽ അന്തിയുറങ്ങാൻ ഓരോ മനുഷ്യനും അവകാശമുണ്ട്. ആ അവകാശം നേടിയെടുക്കാൻ നമുക്ക് സാധ്യമാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇങ്ങനെ ഒരു ചടങ്ങിലേക്ക് വിളിച്ച് ഇന്നിവിടെ നൽകിയ ഈ ഉത്തരവാദിത്വം ഞാൻ ശിരസ ഏറ്റെടുക്കുകയാണ്. എനിക്ക് ഈ സമൂഹത്തിന് മുമ്പിൽ അർപ്പിക്കുന്ന എന്റെ കർമ്മമായി ഞാൻ ഏറ്റെടുക്കുകയാണ്. എല്ലാ കാലവും വിശ്വസിക്കുന്ന രീതിയാണിത്. എന്തുകൊണ്ടും ഏറെ സന്തോഷമായ ഈ ശ്രേഷ്ഠമായ നിമിഷത്തിന് ഞാൻ ഇന്നും നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. ഇനിയുള്ള എല്ലാ കാലവും ഈ പരബ്രഹ്മവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഞങ്ങളും ഉണ്ടാകുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് നൽകിയ ഈ ഒരു ആദരവിന് എല്ലാം നന്ദിയും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.